കർത്താവിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ രാത്രിയിൽ വീണ്ടും ദൈവവചനവുമായി പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹെബലി ആപ്സ് മീഡിയയിലൂടെയും ക്രൈസ്തവ എഴുത്തുപുരയിലൂടെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നെടമാനിയ പ്രേക്ഷകർക്ക് ഏവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച യേശുവിൻ്റെ കർത്തത്വം അഥവാ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ദൈവജന പഠന പരമ്പര ആരംഭിക്കുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. രാത്രി തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ കർത്താവിൽ അഭിവന്ദനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കാൽവരി ജീവൻ അർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ നിത്യസ്നേഹത്തിൻ്റെ പാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെ കണ്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ കർത്തൃത്വം അല്ലെങ്കിൽ ലോർഡ്ഷിപ്പ് എന്ന പദത്തെക്കുറിച്ചുള്ള ഒരു മുഖവര പഠനവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അല്ലെങ്കിൽ ലോർഡ്ഷിപ്പിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തോട് ബന്ധത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ ലോർഡ്ഷിപ്പിനോട് ബന്ധത്തിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന പഠനം നമ്മൾ നടത്തിയപ്പോൾ യേശുക്രിസ്തു കർത്താവെന്നറിയപ്പെടുവാൻ ആധാരമായിരിക്കുന്ന പ്രധാന സത്യങ്ങളെക്കുറിച്ച് ഗ്രഹിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. ഒരിക്കൽ കൂടെ ആ ഭാഗങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത ശേഷം ഇന്ന് നമ്മുടെ തുടർന്നുള്ള പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ നാല് പ്രധാന അടിസ്ഥാന തത്വങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി. ഒന്ന്, യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു ദൈവമെന്ന രീതിയിൽ സർവലോകത്തിനും വിശേഷാൽ തൻ്റെ ശരീരമെന്ന സഭയ്ക്കും യേശു കർത്താവാണ്. രണ്ട്, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു സഭയ്ക്ക് കർത്താവാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് വേണ്ടി കാൽവറിയിൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പാപപരിഹാര ബലിമരണം നിർവഹിക്കുന്നതിലൂടെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങി, അഥവാ ഹി പെയ്ഡ് ദ പ്രൈസ് ഓൺ ദ ക്രോസ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി വലിയ ഒരു വിലമുടക്കൽ ക്രൂശിൽ നിർവഹിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സഭ എന്ന ശരീരത്തിൻ്റെ ശിരസായ കർത്താവിന് വിലമുടക്കി നമ്മെ വീണ്ടെടുത്തതിനാൽ നമ്മളിൽ കർത്തൃത്വമുണ്ട്. മൂന്നാമതായി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനാകയാൽ ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. ഗോഡ് ഹൂ എക്സാൾട്ടഡ് ക്രൈസ്റ്റ് ആൻഡ് ഗേവ് ദ പവർ ടു ഓൾ നെയിംസ് ഓഫ് ദിസ് വേൾഡ്. യേശു കർത്താവിന് എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് യേശു ക്രിസ്തു കർത്താവ് എന്ന സകല ലോകത്തിലെ നാമങ്ങളും ഏറ്റുപറയേണ്ടി വരും. ആ നിലയിൽ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ എക്സാൾട്ട് ചെയ്തു, മഹത്വത്തിലേക്ക് ഉയർത്തി. നാലാമതായി, യേശു കർത്താവ് നമ്മിൽ നിന്നും ലോയൽറ്റി അഥവാ വിധേയത്വം ആവശ്യപ്പെടും. ഈ നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ നാല് പ്രധാന അടിസ്ഥാനങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് അതോടൊപ്പം യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ ചില മഹത്വപരമായ കാര്യങ്ങൾ ചിന്തിച്ച് തുടർന്നുള്ള പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ലോർഡ്ഷിപ്പ് ഈസ് ഇൻസെപ്പറബിളി ലിങ്ക് ടു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തോട് വളരെ ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായ പദവിയാണ് കർത്തൃത്വം. യേശു കർത്താവാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ന ആ നാമധേയം, ആ പൊസിഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നും വേർപെടുത്തി ചിന്തിക്കുവാൻ കഴിയില്ല.
ഇൻസെപ്പറബിളാണ്. വേർതിരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു. നമ്മളിപ്പോൾ ചിന്തിച്ച വചനത്തിൽ തന്നെ ഫിലിപ്പിയ ലേഖനം 2:9-13 വരെയുള്ള വാക്യത്തിൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് എല്ലാ നാമവും യേശു തന്നെ, യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയേണ്ടി വരും. അപ്പോൾ യേശു ക്രിസ്തു കർത്താവ്. അതുപോലെ തന്നെ പത്രോസിൻ്റെ പന്തക്കൊസ്നാളിലെ പ്രസംഗത്തിൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ തന്നെ ദൈവം ക്രിസ്തുവും കർത്താവുമായി വച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം യേശുവിൻ്റെ നാമത്തോട് ബന്ധത്തിൽ കർത്താവ്, യേശുവിൻ്റെ ലോർഡ്ഷിപ്പ്, കർത്തത്വം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇൻസെപ്പറബിളാണ്, അത് വേർതിരിച്ച് കാണുവാൻ കഴിയില്ല. രണ്ടാമതായി, യേശു ക്രിസ്തുവിൻ്റെ രക്ഷിപ്പിൻ പ്രവൃത്തിയിൽ ഏറ്റവും വിലപ്പെട്ട അതിൻ്റെ ഹൃദയ ചിന്ത എന്ന രീതിയിൽ നമുക്ക് യേശുവിൻ്റെ കർത്തൃത്വത്തെ കാണാൻ കഴിയും. ഉദാഹരണമായി പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ റോമാലേഖനം 14:10 അതിൻ്റെ 8-9 വാക്യങ്ങളിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള തൻ്റെ വരവും ക്രൂശമരണത്തിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷിപ്പിൻ പദ്ധതിയിൽ യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ മഹിമ പൗലോസ് അപ്പോസ്തലൻ വരച്ചു കാണിക്കുകയാണ്. 14:8-9 വാക്യങ്ങൾ: ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. അപ്പോൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ കർത്താവിന് വേണ്ടി ഉള്ളവരാകുന്നു എന്ന് 8 പറഞ്ഞ ശേഷം അപ്പോസ്തലൻ പറയുകയാണ് 9 ജീവിച്ച മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശമരണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് താൻ എല്ലാവർക്കും, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും കർത്താവാകേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രക്ഷിപ്പിൻ പ്രവൃത്തിയിലും ലോർഡ്ഷിപ്പ്, യേശുവിൻ്റെ കർത്താവ് അല്ലെങ്കിൽ കർത്തൃത്വത്തിൻ്റെ മഹിമ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. 3, ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ഹാസ് ബോത്ത് ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ്. യേശുവിൻ്റെ കർത്തത്വം അത് ഭാവി കാലത്തും വർത്തമാനകാലത്തും ഒരുപോലെ പ്രായോഗികമാണ്. ഫിലിപ്പി ലേഖനം 2:9-11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ യേശു തന്നെ കർത്താവെന്ന സകല നാമവും ഏറ്റുപറയേണ്ടി വരും, എല്ലാ നാമത്തിനും മേലായ നാമം കർത്താവിന് കൊടുത്തു എന്നും ഒരു ഭാവി കാലത്തോടെ ബന്ധത്തിൽ ലോകത്തിലെ സകല നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും, പിതാവായ ദൈവത്തിന് മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും എന്ന് ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു സത്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ശരീരമെന്ന സഭയുടെ ഭാഗമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ബന്ധത്തിൽ ഒരു ഭാവികാല പ്രത്യാശ മാത്രമല്ല, അത് വർത്തമാനകാലാനുഭവത്തിൽ യേശു നമുക്ക് കർത്താവാണ്. അഥവാ ലോകം മുഴുവനും യേശുവിൻ്റെ കർത്തൃത്വം ഭാവിയിൽ ഏറ്റുപറയേണ്ടി വരുമ്പോൾ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ യേശുവിൻ്റെ കർത്തൃത്വത്തിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ കർത്തൃത്വത്തെ ദിനംതോറും അനുഭവേദ്യമാക്കുന്ന ഒരു സമൂഹമാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. എത്രയോ മഹത്തരമായ ഒരനുഭവമായി നമുക്കതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ 3 പ്രധാന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ മഹിമയോട് ബന്ധത്തിൽ ഹൃദയത്തിൽ കരുതുക. തുടർന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെ നായകത്വം വഹിക്കുന്നു, അഥവാ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ നയിക്കുവാൻ, കർത്തൃത്വം വഹിക്കുവാൻ ശക്തനായ ഒരു കർത്താവാണ് നമ്മുടെ രക്ഷിതാവായ കർത്താവ്. അഥവാ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൻ തങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ സമർപ്പിക്കപ്പെടണം എന്നത് കർത്താവ് ആഗ്രഹിക്കുന്നു, ദൈവവചനം അത് അനുശാസിക്കുന്നു. മറ്റൊരു സബ്ജക്റ്റോട് ബന്ധത്തിലെ മാസങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഒരു ഭാവന നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് അന്വർത്ഥമെന്ന് ഞാൻ ചിന്തിക്കുന്നു.
കർത്താവിൽ പ്രസിദ്ധനായ റവൻഡ് റെയ്നാൾഡ് ബോങ്കെ തൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാവനയാണ്. അതായത് ഒരു 5 മുറികൾ വീതമുള്ള ഒരു 2 നില കെട്ടിടം, ആ ഒരു ഭവനം, ആ ഭവനത്തിൽ 10 മുറികളുണ്ട്. ആ 10 മുറി ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ 10 മണ്ഡലങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. ആ ഭവനം ഇങ്ങനെയാണ്, താഴെ 5 മുറിയും മുകളിൽ 5 മുറിയുമുള്ള ഒരു ഭവനം. ആ ഭവനത്തിൻ്റെ 10-ാമത്തെ മുറി യേശു കർത്താവിന് വേണ്ടി ആ വീട്ടുടേവൻ തുറന്നു കൊടുക്കുന്നു. ആദ്യത്തെ 9 മുറികളും കയ്യിൽ അധികാരം വച്ചിരിക്കുന്നത് ആ ഗ്രഹനാഥൻ തന്നെയാണ്. 10-ാമത്തെ മുറി കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു, കാരണം താൻ രക്ഷിക്കപ്പെട്ട ദൈവം. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഡോറിൽ ആരോ മുട്ടുന്നതായി തോന്നി. അദ്ദേഹം ഡോർ തുറന്ന് നോക്കിയപ്പോൾ അത് പിശാചായിരുന്നു. ആ പിശാച മുറിയിൽ പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം ഈ മനുഷ്യൻ ശക്തമായി ആ വാതിൽ അടച്ചു പിടിച്ചു. പക്ഷേ തൻ്റെ ശക്തി ക്ഷയിച്ചു വരുന്നുവെന്ന് കണ്ടപ്പോൾ താൻ കർത്താവിനെ ഉറക്ക വിളിച്ചു, കർത്താവെ വന്ന് രക്ഷിക്കണമേ, പിശാചുമായി ഞാൻ വലിയ മൽപ്പിടുത്തത്തിലാണ്. ആ ഭാവന ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കർത്താവ് 10-ാം നമ്പർ മുറിയിൽ നിന്നും വന്ന് താഴത്തെ നിലയിൽ വന്ന് ആ ഡോറിൽ ശക്തമായ അമർത്തി അത് ലോക്ക് ചെയ്തു. ശത്രുവിന് അതുകൊണ്ട് ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആ വീട്ടുടേവന് വലിയ സന്തോഷമായി. ആ പ്രത്യുപകാരത്തിന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ 10-ാം നമ്പർ മുറി മാത്രമല്ല 9-ാം മുറിയും താങ്കൾക്ക് തരുന്നു. സമയത്തിന് ചുരുക്കത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഒരു നടപടിക്രമം തുറന്നുകൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യം പിശാചു വരുമ്പോൾ തുറന്നു നോക്കുകയും ആ പിശാചിനെ എതിർക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ സഹായം താൻ തേടുകയും ചെയ്തു. അങ്ങനെ 9-ാം മുറിയിൽ നിന്നും കർത്താവ് ഒന്ന് രക്ഷിക്കുന്നു, പിന്നെ 8-ാം മുറിയിൽ നിന്നും 7-ാം മുറിയിൽ നിന്നും അങ്ങനെ 9 മുറിയും കർത്താവിന് കൊടുക്കിടുന്ന സ്ഥിതിവിശേഷം വരികയാണ്. ഇപ്പോൾ 1-ാമത്തെ മുറി മാത്രം ഈ മനുഷ്യൻ, അവസാനത്തെ 9 മുറികളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തുകയാണ്, അഥവാ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലെത്തുകയാണ്. ഏറ്റവും അവസാനം പിശാച് വീണ്ടും വന്ന് ശക്തമായി നോക്കിയിരുന്നു. ഈ മനുഷ്യൻ തുറന്നു നോക്കുമ്പോൾ പിശാചാണ്, ശക്തമായി താൻ നിലവിളിക്കുന്നു. പക്ഷെ കർത്താവ് 2-ാമത്തെ മുറിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വേഗത്തിൽ വന്ന മനുഷ്യനെ രക്ഷ ചെയ്തു. ആ വലിയ സന്തോഷത്തോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ 1 മുറി എൻ്റെതായി വച്ചിരുന്നു, ആ മുറിയും താങ്കൾക്ക് തരികയാണ്. ഈ 10 മുറിയുടെയും അധികാരം, ഇതിൻ്റെ കർത്തൃത്വം യേശുവേ അങ്ങേക്ക് തരുന്നു. അങ്ങനെ ആ മുറിയുടെ 10 മുറികളും ആ വീടിൻ്റെ 10 മുറികളും യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ കൊടുത്തു. ആ വീട്ടുടേവൻ പറഞ്ഞു, യേശു കർത്താവ് ഈ മുഴു വീടിൻ്റെയും ചുമതല വഹിക്കുക, അങ്ങയുടെ കൂടെ അങ്ങ് പറയുന്നിടത്ത് ഞാൻ പാർത്തുകൊള്ളാം. ഈ ഉപമ അല്ലെങ്കിൽ ഈ ഭാവന, 10 മുറികളുള്ള ആ ഭവനം ഒരു ദൈവപൈതന്റെ ജീവിതത്തിൻ്റെ 10 മണ്ഡലങ്ങളായി നമ്മൾ വിവക്ഷിച്ചാൽ, പലപ്പോഴും യേശുവിന് നമ്മൾ വിട്ടുകൊടുക്കുന്ന മണ്ഡലങ്ങൾ, യേശുവിന് അധികാരം ചെലുത്തുവാൻ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന മണ്ഡലങ്ങൾ വളരെ വിരളമാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്താധാരകൾ നമ്മുടേതാ, തീരുമാനങ്ങൾ നമ്മുടേതാ, നമ്മുടെ ഇഷ്ടം പോലെ പലതും ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവവേദന നമ്മൾ അറിയപ്പെടുന്നു. അല്പമായ സ്വാധീനം മാത്രം കർത്താവിന് നമ്മൾ അനുവദിക്കുന്നു. എന്നാൽ ഈ ഉപമ അവസാനിക്കുമ്പോൾ 10 മുറിയുടെയും അധികാരം കർത്താവിന് വിട്ടുകൊടുത്തതുപോലെ, അഥവാ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത ആ ഗ്രഹനാഥനെ പോലെ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളും, കുടുംബത്തിൻ്റെ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ, തീരുമാനത്തിൻ്റെ, കാഴ്ചയുടെ ലോകം, വായനയുടെ ലോകം, തീരുമാനത്തിൻ്റെ ലോകം, സാമ്പത്തിക മണ്ഡലം, അധികാരമണ്ഡലം, ജോലി മണ്ഡലം, കുടുംബജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ ആ വ്യക്തിത്വത്തെ ക്രിസ്തു നയിക്കുന്ന, അഥവാ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ, ഒരു സ്പിരിറ്റ് കൺട്രോൾ ലൈഫ്, പരിശുദ്ധാത്മാവ് നമ്മെ പൂർണ്ണമായി കർത്തൃത്വം ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിനുടമ ആയി ഒരുവൻ തീരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് പഠിക്കുന്ന നാം യേശുവിൻ്റെ കർത്തൃത്വം എന്താണെന്നും യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ആഴ്ചയിലും ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പ്രാരംഭ നിമിഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എങ്കിൽ, ഇനി യേശുവിന് നമ്മൾ സ്വാധീനം ചെയ്യത്തക്കവണ്ണം യേശുവിനെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ജീവിത മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുടർന്നുള്ള
നിമിഷങ്ങളും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ യേശുവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒന്നാമത്തെ മണ്ഡലം ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ മനസ്സെന്ന മണ്ഡലമാണ്. ജീസസ് ദ ലോർഡ് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സെന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചിന്താധാരയുടെ തീരുമാനത്തിൻ്റെ ആ മണ്ഡലത്തെ കർത്താവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മുടെ തീരുമാനവും ചിന്തയുടെ എല്ലാം നാഥൻ, അതിൻ്റെ അധികാരസ്ഥൻ യേശുവായിത്തീരുന്ന ഒരു അനുഗ്രഹീത ജീവിതം ഇന്ന് രാത്രിയിൽ ഈ പഠനത്തിലൂടെ നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ എന്താണ് മനസ്സ്? ദ മൈൻഡ് ഈസ് എ സെറ്റ് ഓഫ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ഇൻക്ലൂഡിംഗ് കോൺഷ്യസ്നസ്, പെർസെപ്ഷൻ, തിങ്കിങ്, ജഡ്ജ്മെൻറ്റ്, ലാംഗ്വേജ് ആൻഡ് മെമ്മറി എന്ന ഒരു നിർവചനം ഞാൻ കാണുകയുണ്ടായി. അഥവാ നമ്മുടെ പലവിധമായ കഴിവുകൾ അതിൻ്റെ ഒരു ആകത്തുക, അഥവാ ബോധ മനസ്സ്, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ചിന്താധാര, നമ്മുടെ വിധി കൽപ്പിക്കുന്ന അനുഭവം, ഭാഷ, നമ്മുടെ ഓർമ്മ, ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും ഒന്നായി ചേർത്ത് പിടിച്ചാൽ ബോധമനസ്സും കാഴ്ചയുടെ കാഴ്ചപ്പാടും നമ്മുടെ ചിന്താധാരകളും നമ്മൾ വിധിക്കുന്ന വിധിയും നമ്മുടെ ഭാഷ അതുപോലെ നമ്മുടെ ഓർമ്മ ഇവയെല്ലാം ചേരുന്ന ആകത്തുകയെ നമുക്ക് മനസ്സ് എന്ന് വിളിക്കാം. മാത്രമല്ല മനസ്സിനൊരു കൃത്യമായ നിർവചനം കൊടുത്താൽ ചിന്തയുടെയും നമ്മുടെ ബോധമനസ്സിൻ്റെയും അസ്തിത്വം സത്ത അതാണ് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ മനസ്സ് എന്ന് പറഞ്ഞാൽ. ഈ നിലയിലാണ് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വികാരവിക്ഷോഭങ്ങൾ, നമ്മുടെ മനോഭാവം ഇവയെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സ് എന്ന് വിവക്ഷിക്കാൻ കഴിയും. ഡിക്ഷണറി ഇങ്ങനെയാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ബന്ധത്തിൽ കർത്താവിന് അധികാരം ചെലുത്തുവാൻ്റെ വണ്ണം നമ്മൾ ഒന്നാമതായി വിട്ടുകൊടുക്കേണ്ടുന്ന ആ ഒന്നാമത്തെ മണ്ഡലം നമ്മുടെ മനസ്സാണ്. ജീസസ് ദ ലോർഡ് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സെന്ന പ്രതിഭാസത്തിൻ്റെ ചിന്തയുടെയും കാഴ്ചപ്പാടിൻ്റെയും അതുപോലെ തന്നെ തീരുമാനത്തിൻ്റെയും ഒക്കെ ഉള്ള ആകത്തുകയായ മനസ്സ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ നമ്മൾ വിട്ടുകൊടുക്കണം. ഒരു ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വിശുദ്ധ വചനം അതിനെ സാക്ഷീകരിക്കുന്നു. വിശുദ്ധ വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിൻ്റെ മാറ്റം ഒരു വലിയ പ്രതിഭാസമാണ്. മനസ്സിൻ്റെ മാറ്റം, ദ ചേഞ്ച് ഓഫ് മൈൻഡ്. മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, ദ ചേഞ്ച് ഓഫ് മൈൻഡാണ്. ദ ചേഞ്ച് ഓഫ് വൺ സ്റ്റേറ്റ്, ഒരുവൻ്റെ നിലപാടിനുണ്ടാകുന്ന മാറ്റം, ഒരുവൻ്റെ ചിന്തകൾക്കുണ്ടാകുന്ന മാറ്റം, മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരം. അത് പാപത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നല്ല എൻ്റെ അർത്ഥം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പഴയ വഴികളെ വിട്ട് പശ്ചാത്തപിച്ച് ദൈവാഭിമുഖമായി ഒരുവൻ തിരിയുക, ദൈവത്തിന് അഭിമുഖമായി ദൈവത്തിന് ഇഷ്ടത്തിന് വേണ്ടി ഒരുവൻ്റെ ജീവിതത്തെ തിരിച്ചുവിടുന്ന അനുഭവമാണ് മാനസാന്തരം എന്ന ആ പദത്തിൻ്റെ വാച്യാർത്ഥം. എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും മനോഭാവങ്ങൾക്കും ഒക്കെ മാറ്റം കൊണ്ടുവരിക. അത് വിശുദ്ധ വചനം വളരെ കൃത്യമായി പറയുന്നുണ്ട് മനസ്സിൻ്റെ മാറ്റത്തെക്കുറിച്ച്. റോമാലേഖനം 12:2 അതിൻ്റെ 2 അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, അവിടെ മനസ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അവർ മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ രൂപാന്തരം കർത്താവ് വളരെ വ്യക്തമായി തൻ്റെ അപ്പോസ്തലനോട് ആജ്ഞാപിക്കുകയും അത് ദൈവസഭയെ എഴുതി അറിയിക്കുകയും ചെയ്തിരിക്കുക. അപ്പോൾ മനസ്സിൻ്റെ മാറ്റം വിശുദ്ധ വചനത്തിൽ നമുക്ക് ആദ്യോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1807 വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റ്, അദ്ദേഹം എഴുതിയ ഒരു കവിത, ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്,
ലോകം നമ്മെ അത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു, ഗ്രസിച്ചിരിക്കുന്നു. നമ്മോടൊപ്പം ലോകം, ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ നവനവമായ മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ ഒത്തിരി സ്വാധീനം ചെയ്യുന്നു എന്നത് വിശദീകരിക്കുന്ന ആ കവിതാ സമാഹാരത്തിൽ അതിൻ്റെ ഓപ്പണിംഗ് വേർഡ്സ് തന്നെ ഞാൻ ഇവിടെ ഓർപ്പിച്ച പോലെ ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ് എന്ന ഒരു ചിന്തയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെയധികം സമഗ്രമായി പഠിച്ച് റിച്ചാർഡ് റിട്ടൻബോ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആത്മീയമായ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് ലോകത്തിൻ്റെ ചിന്തകൾ, ലോകം നമുക്ക് തരുന്ന സമ്മർദ്ദങ്ങൾ, ലോകം നമുക്ക് തരുന്ന അഹന്ത, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ചിന്താധാരയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ദൈവത്തെ പുറത്താക്കുകയും നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കി അതുപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതുപോലെ തന്നെ ദുഷ്ടതയേറിയ അല്ലെങ്കിൽ ഫലമില്ലാത്തൊരനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യത്തക്ക വണ്ണം ലോകത്തിൻ്റെ സ്വാധീനം ഇന്ന് ഓരോ വ്യക്തിയിലും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് മനസ്സ് എന്ന തലം ഒരു ബാറ്റിൽ ഫീൽഡാണ്, ഒരു യുദ്ധക്കളമാണ്. മനസ്സിനോടാണ് സാധാരണ പിശാച് യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ പോരാടുന്നത്. അതുകൊണ്ട് മനസ്സ് പലപ്പോഴും ഒരു ബാറ്റിൽ ഫീൽഡാണ്. കലങ്ങിമറിയുന്ന അനുഭവമായി പലപ്പോഴും അങ്ങനെയുള്ള ചിന്താഭാരങ്ങൾ, കുഴഞ്ഞ അനുഭവങ്ങളൊക്കെ സർവ്വസാധാരണമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സ് ഒരു ബാറ്റിൽ ഫീൽഡാണ് എന്നത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ വളരെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്, വി ആർ വാട്ട് വി തിങ്ക്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ. നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ ചിന്ത എന്താണ്, അതാണ് നമ്മൾ തത്വത്തിൽ. അങ്ങനെയെങ്കിൽ ആ മനസ്സിനുണ്ടാകുന്ന രൂപാന്തരം വിശുദ്ധ വചനം സാക്ഷീകരിക്കുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന ദൈവത്തിൻ്റെ വചനം ശക്തമായി അനുശാസിക്കുമ്പോൾ ഈ ബാറ്റിൽ ഫീൽഡ്, ലോകം ഏറ്റവും സ്വാധീനിക്കുന്ന, ലോകം പെട്ടെന്ന് കൈകടത്തുന്ന, അതുപോലെ സാത്താനെ ഏറ്റവും അധികം കൈകടത്തി അവകാശമാക്കുവാൻ പരിശ്രമിക്കുന്ന ഈ ബാറ്റിൽ ഫീൽഡ്, ഈ മൈൻഡിനെ, മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ദൈവാഭിമുഖമാക്കി തിരിക്കുക, ദൈവത്തിൻ്റെ കർത്തത്വത്തിന് കീഴിൽ കൊണ്ടുവരിക, യേശുവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക. 10 മുറികളുള്ള ആ മനുഷ്യൻ ഓരോന്നും ഓരോരോ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിന് വിട്ടുകൊടുത്ത് അവസാനം 10 മുറിയുടെയും നാഥനായി, കർത്താവായി, കർത്തൃത്വം ചെയ്യുന്നവനായി യേശു തീർന്ന് ആ കർത്താവിൻ്റെ കൂടെ അദ്ദേഹം വസിക്കാൻ തീരുമാനിച്ചതുപോലെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും കർത്താവിൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുന്ന നിലയിൽ ഒന്നാമത്തെ മാറ്റം അവൻ്റെ മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ്. അവിടെയാണ് മാനസാന്തര തുടക്കം, ദ ചേഞ്ച് ഓഫ് മൈൻഡ്. അത് യേശുവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് കൊണ്ടുവരണം. നമ്മൾ മുമ്പേ വായിച്ച വാക്യം പോലെ റോമാലേഖനം 14:8-9 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഞങ്ങൾ കർത്താവിനുള്ളവരാണ്. അപ്പോൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി എന്നുള്ള ഒരു നിലയിൽ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് നമ്മെ നമ്മൾ കൊണ്ടുവരുന്ന മഹനീയമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിന് നമ്മുടെ മനസ്സിനെ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അവിടെയാണ് ഒരു സ്പിരിറ്റ് കൺട്രോൾ ലൈഫ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, യേശുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവം വിശുദ്ധ വചനം വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. നമ്മുടെ കാർണാലിറ്റി, ജഡികതകൾ, നമ്മുടെ പ്രാപഞ്ചികമായ മോഹങ്ങൾ, ചിന്തകൾ, ഒരുപക്ഷെ നിരുപദ്രവം എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവഹിതത്തിന് പുറത്താണെങ്കിൽ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടം നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ സർവജ്ഞനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടാൽ അനുഗ്രഹീതമായ ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്തുവാൻ കഴിയും എന്നത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. അവർ തോട്ട്സ് ഡിറ്റർമൈൻ ദ കണ്ടൻറ് ഓഫ് അവർ സ്പീച്ച് ആൻഡ് ദ കണ്ടൻറ് ഓഫ് അവർ ആക്ഷൻസ്. സാധാരണ പറയാറുണ്ട്, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്ക്, അവർ നമ്മുടെ ആക്ഷനെയൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരുവൻ്റെ വാക്ക് പുറത്തേക്ക് വരുമ്പോൾ, ഒരുവൻ്റെ ഒരു പ്രവൃത്തി കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ ചിന്തയുടെ അനുഭവം അത് നല്ലതാണോ ചീത്തയാണോ എന്നത് ബോധ്യമായിത്തീരും. അപ്പോൾ നമ്മുടെ ചിന്താധാരയാണ് ഈ സ്പീച്ച്, നമ്മുടെ സംസാരം, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് എന്നത് വളരെയധികം പ്രസ്താവ്യമായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് സാധാരണ പറയുന്നത് പോലെ നമ്മുടെ ചിന്തകൾ എന്താണോ അതായിരിക്കും പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6:4
ദൈവ മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം അനുദപിച്ചു എന്ന് വായിക്കുമ്പോൾ തന്നെ 6:4 നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത് എന്ന് ദൈവം കണ്ടു. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ഹാർട്ട് ഓഫ് ദ പീപ്പിൾ ഈസ് ഈവിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്ലിനേഷൻ ഓഫ് ദ ഹാർട്ട് ഓഫ് ദ പീപ്പിൾ, മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ ഒക്കെ ദോഷമുള്ളത്. അപ്പോൾ ശരിക്കും ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവൻ അനേക സൂത്രങ്ങളെ കണ്ടെത്തുന്നു എന്നുള്ള ദൈവദിനം പോലെ മനുഷ്യൻ്റെ ആ മനസ്സ്, അവൻ്റെ ചിന്തകൾ, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഇത് ദൈവത്തിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നത് ദൈവത്തിൻ്റെ വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ചില ഉദാഹരണങ്ങളിലേക്ക് ദൈവദിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയാൽ പലപ്പോഴും കർത്താവ് ഈ ഒരു കാര്യത്തെ തിരുത്തിക്കുറിക്കുവാൻ ആഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 16:23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് ലീഹ കർത്താവിന് കൊടുത്ത ഒരു ഉപദേശത്തെക്കുറിച്ച് വായിക്കുന്നു. കർത്താവ്, നിനക്കത് ഭവിക്കരുത്. യേശു തൻ്റെ ക്രൂശ്മരണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ്, നിനക്കത് ഭവിക്കരുത്. മത്തായി സുവിശേഷം 16:23 നിനക്കത് ഭവിക്കരുത്. അതിന് കർത്താവ് കൊടുത്ത മറുപടി വളരെ ചിന്തനീയമാണ്. ഒരു പക്ഷെങ്കിൽ നമുക്ക് തന്നെ ഭാരമുളവാക്കുന്ന രീതിയിലുള്ള ഒരു അഭിസംബോധനയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശ്മരണം, അതിൻ്റെ സാധ്യതകൾ, അതിലൂടെ മാനവജാതിക്ക് വരാൻ പോകുന്ന ഉദ്ധാരണം, ഇതൊക്കെയാണ് ദൈവപദ്ധതിയുടെ ഭാഗം. പക്ഷെങ്കിൽ കർത്താവിനെ വളരെ സ്നേഹിക്കുന്ന പത്രോസ് കർത്താവിന് കൊടുത്ത ഉപദേശം ഇതാണ്, നിനക്കത് ഭവിക്കരുത്. അപ്പോൾ കർത്താവിനെ വിളിക്കുന്ന സാത്താനെ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതാ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ചിന്തയെ കർത്താവ് അവിടെ തിരുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവഹിതകരമായ അല്ലാത്ത ചിന്തയെ കർത്താവ് അവനിൽ നിന്നും മാറ്റിക്കളയുവാൻ, റിജക്റ്റ് ചെയ്യുവാൻ, ഒഴിവാക്കുവാൻ കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് മനസ്സ് ഒരു വലിയ ഒരു പോരാട്ട പ്രതലമാണ്, തലമാണ് എന്നത് വളരെ നിസ്തർക്കമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ദൈവമക്കൾ, പ്രത്യേകിച്ച് ദൈവസഭകളിലൊക്കെ ക്രിസ്തു വിശ്വാസികൾ പൊതുവെ ഇന്ന് ലോകത്തിൻ്റെ പാറ്റേൺസ്, ലോകത്തിൻ്റെ മാതൃകകൾ ഇന്ന് നമ്മളിലേക്ക് വളരെ വേഗത്തിൽ നമ്മൾ പകർത്തിയെടുക്കുകയാണ്. പലതിനെയും ഒക്കെ ഒരു പക്ഷെങ്കിൽ അല്പം പോളിഷ് ചെയ്ത് അതിനെ ഒന്ന് ആത്മീകരിച്ചൊക്കെ പലതിനെയും സ്വീകരിക്കുന്ന, ലോകത്തോട് പലപ്പോഴും വേർപാടിൻ്റെ അനുഭവം കാണിക്കാതെ ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന, ലോകത്തോടൊപ്പം ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് സഭയ്ക്ക് ഒരു മാറ്റം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൽ സഭ ജീവിക്കണമെന്നും കൊലോസ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ തലേമുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത വളരെയധികം പ്രസ്താവ്യമായ കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ രേഖപ്പെടുത്തിയ കാര്യം ഞാനിവിടെ ഓർപ്പിച്ചല്ലോ. 12:2, അവിടെ റിന്യൂവിങ് യുവർ മൈൻഡ്, ട്രാൻസ്ഫോമിങ് യുവർ മൈൻഡ്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ലോകം നമ്മെ സ്വാധീനം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ സ്വാധീനത്തിന് വഴിപ്പെട്ടു കൊടുക്കാതെ കർത്താവിനെ അനുകരിക്കുവാൻ, യേശുവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിൻ്റെ പ്രധാനപ്പെട്ട തത്വം ഇതാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലം പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പാഠങ്ങൾക്കും നടപടികൾക്കും രീതികൾക്കും അനുസരിച്ച് ഒരു ജീവിച്ച ഒരു പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ നമ്മളായിത്തീരുമ്പോൾ ഒരു പുതു സൃഷ്ടിയായിത്തീരുക. അങ്ങനെ പുതു സൃഷ്ടിയായിത്തീരുമ്പോൾ പുതിയ നാഥനാം യേശു ക്രിസ്തുവിൻ്റെ ചിന്തകൾക്കും യേശുവിൻ്റെ തീരുമാനങ്ങൾക്കുമാണ് നമ്മുടെ പ്രസക്തി ഉള്ളത്. പഴയത് കഴിഞ്ഞുപോയി, ഇത് സകലതും പുതുതായി തീർന്നു. ഒരു ട്രാൻസ്പ്ലാന്റ് അല്ല അവിടെ, അവിടെ നമ്മളൊരു ന്യൂ പ്ലാന്റാണ്. കർത്താവിൽ നമ്മളൊരു ന്യൂ പ്ലാന്റുണ്ട്, ഒരു പുതു സൃഷ്ടിയാണ്. അപ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ ചിന്തകൾക്കും യേശു ക്രിസ്തുവിൻ്റെ ചിന്താധാരകൾക്ക് സ്വാധീനത്തിനുമാണ് നമ്മൾക്ക് പ്രാധാന്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിന് പുതുക്കമുണ്ടാകണം, രൂപാന്തരമുണ്ടാകണം എന്ന് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ തൻ്റെ 1 ലേഖനം 2 രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം കൂടെ
ഈ സന്ദർഭത്തിൽ ഞാൻ വായിക്കട്ടെ. യോഹന്നാൻ ഒന്നാം ലേഖനം 2:15-16 വാക്യങ്ങൾ. ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പം ലോകത്തെ സ്നേഹിക്കുക, ലോകത്താൽ സ്നേഹിക്കപ്പെടുക, മാത്രമല്ല ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവയൊക്കെ പിതാവിൽ നിന്നുള്ളതല്ല, ഇത് ലോകത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് ചേഞ്ച് ഓഫ് മൈൻഡ്, മനസ്സിനുണ്ടാകുന്ന ഒരു രൂപാന്തര പ്രക്രിയയിലൂടെ മാത്രമേ ലോകത്തിൻ്റെ ഇങ്ങനെയുള്ള സ്വാധീനങ്ങളെ റെസിസ്റ്റ് ചെയ്യുവാൻ, തടയുവാൻ, പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ലോകത്തെ അതിനുള്ളതിനും സ്നേഹിക്കരുത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. അവിടെയും നമുക്കറിയാം, ലോകത്തിൻ്റെ സ്വാധീനത്തിന് നമ്മുടെ മനസ്സ് വഴങ്ങി, നമ്മുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തി, നമ്മുടെ മനോഭാവങ്ങൾ അത് വന്ന് അത് വാക്കുകളായി, അതൊരു പ്രവൃത്തിയായി പുറത്തു വരുമ്പോൾ ഒരു ഒരു പുതുസൃഷ്ടിയുടെ അനുഭവമല്ല അവിടെ ലോകം നമ്മൾ ദർശിക്കുന്നത്. ലോകത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്ത് കൊടുക്കുവാൻ ഒന്നും നമുക്ക് കഴിയില്ല. നമ്മുടെ ജോലിസ്ഥലത്തും വീട്ടിലും ആയി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഒരു ഭാഗ്യമായ നിഴല് പോലെ ഒരു ചെറിയ മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഒരു വലിയ സ്വാധീനം ചെയ്യുവാൻ കഴിയുന്ന നിലയിലുള്ള വലിയ മാറ്റമൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരിക്കാം. വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ, യേശുവിൻ്റെ കർത്തൃത്വം നമ്മളിലുണ്ടെങ്കിൽ ലോകത്തു നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മൾ പ്രതീക്ഷിക്കും. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചതുപോലെ, ഒരു കാട്ടാനയെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിലെ ശീലങ്ങൾ പഠിപ്പിച്ച് നാട്ടിലെ ഭക്ഷണം രീതികൾ ചിട്ടകളൊക്കെ പഠിപ്പിച്ച ശേഷം ആ നാട്ടാനയെ വീണ്ടും കാട്ടിലേക്ക് വിട്ടാൽ കാട്ടാനകൾ കൂട്ടമായി നാട്ടാനെ എതിർക്കും. കാരണം കാട്ടാനയുടെ ജീവിതശൈലിയും നാട്ടാനയുടെ ജീവിതശൈലിയും വ്യത്യസ്തമാണ്. എന്നതുപോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ. ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും എന്നൊക്കെയുള്ള വചനങ്ങൾ ദൈവമക്കളുടെ വ്യത്യസ്തതയെ കാണിക്കുക. അപ്പോൾ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ നിത്യജീവിതത്തോട് ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ ഷോപ്പുകളിൽ പോകാം, സാധനങ്ങൾ വാങ്ങാം, വീട് വെക്കാം, അങ്ങനെ പല കാര്യങ്ങളുമായി ഇടപെടേണ്ടി വരാം. പക്ഷെങ്കിൽ ഒരിക്കൽ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ പോവുകയല്ല, ദൈവജനത്തിന് പരിധിക്കപ്പുറത്തൊരു ജീവിതത്തിന് ക്രമത്തിലേക്ക് പോവുകയല്ല, അങ്ങനെ ഒരു ലക്ഷറി ലൈഫിലേക്ക് പോവുകയല്ല, അങ്ങനെ ഒരു ജീവിത ചിന്ത വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയല്ല. നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായിരിക്കണം, നമ്മെ സ്വാധീനിക്കുന്നത് യേശു കർത്താവായിരിക്കണം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനോഭാവങ്ങളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കേണ്ടത് ക്രിസ്തുവായിരിക്കണം. ആ യേശുവിൻ്റെ കർത്തത്വം, ആ ലോർഡ്ഷിപ്പിന് കീഴിൽ നമ്മെ തന്നെ നമ്മൾ വിധേയപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലോകവീക്ഷണങ്ങൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. അത് ലോകത്തിന് അതിശയമായിരിക്കും. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ എന്ന് ചോദിക്കുന്ന അനുഭവം ഉണ്ടാകും. യാക്കോബിൻ്റെ പുസ്തകത്തിൽ, ലേഖനത്തിൽ 4:4 അദ്ദേഹം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4:4 ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. വളരെ കഠിനമെന്ന് തോന്നാവുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം അറിവുള്ളൊരു കാര്യത്തിലേക്ക് അദ്ദേഹം അവരുടെ ചിന്തയെ വീണ്ടും കൊണ്ടുവരികയാണ്, റിമൈൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ അറിയുന്നുവല്ലോ. രണ്ടാം ഭാഗം, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകാം. അപ്പം ലോകത്തിന് സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന് സ്നേഹിതനാകുക എന്ന് പറഞ്ഞാൽ ലോകമനുഷ്യരുമായി ഇടപഴകുന്ന അവസ്ഥയ്ക്ക് പരിധി കൽപ്പിച്ചുകൊണ്ട് എല്ലാറ്റിൽ മാറി നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. ലോകത്തിൽ ധാരാളം ആൾക്കാരുമായി ഇടപഴകുന്നു വരാം, നമ്മുടെ ജോലിസ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ബന്ധത്തിൽ സമൂഹ ജീവിതത്തിൽ വരാം. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമം, ആധാരം, പ്രമാണം, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിൻ്റെ മോഡൽ കർത്താവ് തന്നെയായിരിക്കും. എന്നാൽ ലോകത്തെ സ്നേഹിക്കുവാൻ, ലോകത്തിൻ്റെ സ്നേഹിതനായിത്തീരുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഫാഷൻസ് ഓഫ് ലൈഫ്, ലോകത്തിൻ്റെ പ്രതിച്ഛായ, ലോകത്തിൻ്റെ പ്രമാണം നമ്മുടെ പ്രമാണമായി തീരുന്ന അനുഭവമാണ് ലോകത്തിന് സ്നേഹിതനായിത്തീരുക.
അപ്പോൾ ലോകത്തിന് സ്നേഹിതനായിത്തീരുന്ന ഒരു വ്യക്തി ദൈവത്തിന് ശത്രുവായിരിക്കും. കാരണം ദൈവത്തിൻ്റെ പ്രമാണത്തിന് അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു. അപ്പോൾ വളരെ ചിന്തനീയമായ ഒരു ചിന്താധാരയാണ് യാക്കോബിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ പാറ്റേൺ, മാതൃക എന്ന് പറയുന്നത് എപ്പോഴും ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കണം. ബൈബിൾ ബേസ്ഡ് ആൻഡ് ക്രൈസ്റ്റ് സെൻറ്റേർഡ്. തിരുവചനം ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടതും യേശുക്രിസ്തു കേന്ദ്രീകൃതവുമായ ഒരു ജീവിതശൈലി ആയിരിക്കണം. അതായിരിക്കണം നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തേണ്ടത്. ആ ചിന്തകൾ വാക്കുകളായി, തീരുമാനങ്ങളായി, പ്രവൃത്തികളായി പുറത്തു വരുമ്പോൾ നമ്മുടെ ചിന്തയെ, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത് കർത്താവായിരിക്കണം. അവസാന ഭാഗത്ത് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഓർപ്പിച്ച് ഇന്ന് എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന അതിശ്രേഷ്ഠകരമായ ഒരു വചന സത്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് തിരിക്കാം. 19-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു അഭിലാഷം പറയുകയാണ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, 14-ാം വാക്യം, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആൻഡ് തോട്ട്സ് ഓഫ് മൈ ഹാർട്ട്. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും, തോട്ട്സ് ഓഫ് മൈ മൈൻഡ്, അത് രണ്ടും ദൈവമേ, ഇറ്റ് മസ്റ്റ് ബി പ്ലീസബിൾ, അക്സെപ്റ്റബിൾ ബിഫോർ യു, ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകണമേ, അങ്ങനെ പ്രസാദമുള്ളതാകണമേ എന്ന് തന്നെ തന്നെ സമർപ്പിക്കുക. അപ്പം അതിന് മുകളിൽ താൻ പറയുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ, സ്വമേത പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാടരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാപഗ്രഹീതനുമായിരിക്കും. അപ്പം തെറ്റുകളെ ജീവിതത്തിലെ തെറ്റുകളെ തിരിച്ചറിയുക, അതുപോലെ തന്നെ അത് ഗ്രഹിക്കുക, അത് പോക്കി എന്നെ മോചിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. ആ കഴുകൽ, ആ സാങ്ക്ടിഫിക്കേഷൻ പ്രാപിക്കുക. സ്വമേധാ പാപങ്ങളെ എന്നിൽ അകറ്റണം, അവൻ്റെ മേൽ ഒരിക്കലും വാഴരുത്, ഡൊമൈൻ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എൻ്റെ പാറയും എൻ്റെ വീടുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും എപ്പോഴും എൻ്റെ കർത്താവിന് ദൈവത്തിന് പ്രസാദമാകണം. അപ്പം വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആൻഡ് തോട്ട്സ് ഓഫ് മൈ ഹാർട്ട്, വായിലെ വാക്ക്, ഹൃദയത്തിലെ ധ്യാനം. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, സമൂഹത്തിൽ വായും ഏകനായിരിക്കുമ്പോൾ ചിന്തയും നിയന്ത്രിക്കുന്നവനാണ് ഭക്തനായൊരു മനുഷ്യൻ, അല്ലെങ്കിൽ നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിത്വം. സമൂഹത്തിൽ വായെ സൂക്ഷിക്കുക, പറയേണ്ട കാര്യങ്ങൾ ഉചിതമായത് മാത്രം പറയുക. അവിടെ ഭോഷത്വം സംഭവിക്കാം, അവിവേകം സംഭവിക്കാം, അഭക്തി വെളിപ്പെടാം, അനീതി വെളിപ്പെടാം. അതുകൊണ്ട് സമൂഹത്തിൽ വായ സൂക്ഷിക്കുക, ഏകനായിരിക്കുമ്പോൾ ചിന്തയെ നിയന്ത്രിക്കുക. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ എയർ സ്പേസിൽ മറ്റൊരു രാജ്യത്തിൻ്റെ വിമാനം ഒരിക്കലും അനുവാദം കൂടാതെ പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രവേശിച്ചാൽ ഏത് രാജ്യത്തിൻ്റെ അതിരുകളാണോ മറ്റൊരു രാജ്യം ലംഘിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ ആ ഫ്ലൈറ്റിനെ വെടിവെച്ച് വീഴ്ത്തുകയോ മുന്നറിയിപ്പ് കൊടുക്കാം. അതുപോലെ ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ആ രാജ്യത്തിന് അവർ പറയുന്ന സ്ഥലത്ത് എയർപോർട്ടിൽ ആ വിമാനം ഇറക്കാൻ കഴിയും. കാരണം അനുവാദം കൂടാതെ ആ രാജ്യത്തിൻ്റെ ആകാശ പരിധിയിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ വിമാനം പ്രവേശിച്ചു അനുവാദം കൂടാതെ. അങ്ങനെയാണെങ്കിൽ ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ചിന്താമണ്ഡലം, വിശാലമായി കിടക്കുന്ന ചിന്താമണ്ഡലത്തിലേക്ക് ദൈവഹിതമല്ലാത്ത ചിന്തകൾ കയറുമ്പോൾ ആ ചിന്തകളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചിന്തകൾ അപ്പോൾ തന്നെ ശാസിക്കുക. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, വിസ്തൃതമായ ചിന്താമണ്ഡലത്തിൽ അശുദ്ധമായതും ദൈവഹിതമല്ലാത്തതും അലഞ്ഞു നടക്കുവാൻ, അല്ലെങ്കിൽ കയറിപ്പറ്റുവാൻ, കൂടുവെക്കുവാൻ ഇടകൊടുക്കാത്ത നിലയിൽ ശ്രദ്ധയുള്ള, ജാഗ്രതയുള്ള ഒരു ആത്മീയ ജീവിതം പടുത്തുയർത്തേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഒരു ഭക്തൻ പറയുക. എത്രയോ ചിന്തനീയമായ ഒരു കാര്യമാണ്. ഇവിടെ ദാവീദും അതാണ് പറയുന്നത്, കർത്താവെ എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, ചിന്തകൾ, വേർഡ്സ് ഓഫ് മൈ മൗത്ത്, തോട്ട്സ് ഓഫ് മൈ ഹാർട്ട്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, അതെപ്പോഴും എൻ്റെ കർത്താവിന് പ്രസാദമാകണം. അതിനുവേണ്ടി അദ്ദേഹം തെറ്റുകളെ ഗ്രഹിക്കുക, അതിൽ തെറ്റുകൾ അതുപോലെ സ്വമേധാപാപങ്ങൾ അകറ്റണം, അത് ഒരിക്കലും എൻ്റെ മേൽ വാഴരുതേ എന്ന് വളരെ ജാഗ്രതയോടെ തന്നെ കരുതുന്ന അനുഭവം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവസാന ഒരു വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ
ഈ പഠനം നമുക്ക് ഉപസംഹരിക്കാം. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ കൊരിന്ത്യർഗതി ഒന്നാം ലേഖനം, സോറി, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിനെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആ നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന കർത്താവിൻ്റെ അധികാരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മഹനീയ ജീവിതം, അതിന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണ്. കർത്താവും തൻ്റെ ശിഷ്യന്മാരെ രൂപപ്പെടുത്തി അങ്ങനെയാണത്. യോഹനാനും യാക്കോബൊക്കെ വ്യത്യസ്തമായ മനോചിന്തയുള്ളവരായിരുന്നു. അവരെ അംഗീകരിക്കാത്ത, ചിന്തകൾക്ക് കീഴ്പ്പെടാത്ത, തങ്ങളുടെ ചിന്തകളോട് ചേർന്ന് വരാത്തവരെ നശിപ്പിക്കണം, അവരെ വിരോധിക്കുക, ഏലിയാവ് ഇതുപോലെ ആകാശത്ത് ഇറക്കി അവരെ ദഹിപ്പിക്കണം എന്നൊക്കെ കർത്താവിനോട് വാക്കുകൾ പറഞ്ഞ നിമിഷങ്ങൾ. കർത്താവരെയൊക്കെ കറക്റ്റ് ചെയ്യുക. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ അനുകൂലമല്ലോ. നിങ്ങൾ ഏത് ആത്മാവിന് വിധേയർന്ന് ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ അവരെ രൂപാന്തരപ്പെടുത്തി. അപ്പോൾ കർത്താവിന് ഇഷ്ടമല്ലാത്ത ചിന്തകളും മനോഭാവങ്ങളും അവർക്കുണ്ടായിരുന്നു. പക്ഷെ കർത്താവിനോട് 3.5 വർഷം ജീവിച്ചപ്പോൾ അവരെ സ്നേഹത്തിന് അപ്പോസ്തലരും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കരുതുന്ന നിലയിലേക്ക് അവരെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ കർത്താവിനെ അനുഗ്രഹധാവനം ചെയ്യുന്നു. കർത്താവ് എന്നിലുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ ഇതുവരെയും കർത്താവിൻ്റെ ആ അധികാരം, യേശുവിൻ്റെ നായകത്വം, യേശുവിൻ്റെ കർത്തൃത്വത്തിന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, മനോഭാവങ്ങളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ ഇതുവരെയും കീഴ്പ്പെടുത്തുവാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം ഒരു അമ്പയ പരാജയമാണെന്ന് തിരിച്ചറിയണം നമ്മൾ. ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതം ഒരു ഡിസിപ്ലിൻ ജീവിതമാണ്. അത് ലോകത്തിൻ്റെ വഴികളല്ല, കർത്താവിൻ്റെ വഴികളെ സ്നേഹിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നായകത്വം, കർത്തൃത്വം നമ്മുടെ മനസ്സിനെ ഗ്രസിക്കട്ടെ, സ്വാധീനിക്കട്ടെ. ആ മനസ്സ് പൂർണ്ണമായും കർത്താവ് വിട്ടുകൊടുക്കാം. ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപയാകട്ടെ. നിരാത്തിൽ നമുക്കതിനായി ആഗ്രഹിച്ചുകൊണ്ട് ലോകം നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് ഇങ്ങനെ മഹത്തരമായ ജീവിതം എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു? ലോകം അത്ഭുതപ്പെടട്ടെ. നിശ്ചയമായിട്ടും അവിടെ ഒരു അനുഗ്രഹീത സാക്ഷ്യം ഉയർത്തുവാൻ നമുക്ക് കഴിയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്ക് ആയി സ്തോത്രം. യേശുവിനെ കർത്തൃത്വം എന്ന വിഷയത്തോട് ബന്ധത്തിൽ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ചില അടിസ്ഥാനങ്ങളും മഹത്വപരമായ കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മനസ്സെന്ന പ്രതിഭാസത്തെ, ഞങ്ങളുടെ ചിന്താധാര, ഞങ്ങളുടെ കർത്താവേ പ്രവൃത്തികളെയും ഞങ്ങളുടെ മനോഭാവങ്ങളെയും ഞങ്ങൾ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുകയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി യേശു ക്രിസ്തുവിൻ്റെ അധികാര സീമയിലേക്ക് ഞങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് തിരുവെഴുത്തുകളോട് ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. മാനസാന്തരം എന്ന വാക്കിനർത്ഥം തന്നെ മനസ്സിൻ്റെ രൂപാന്തരമാണല്ലോ. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കിലും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിന്തകൾ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ മനോഭാവങ്ങൾ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഞങ്ങളുടെ വീക്ഷണഗതികൾ എല്ലാം കർത്താവെ ഒരു രൂപാന്തര പ്രക്രിയയിലൂടെ യേശുവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ നിരാത്തിൽ കൃപയണമേ. ഞങ്ങളെല്ലാവരെയും അതിനായി ഏൽപ്പിക്കുന്നു. പ്രേക്ഷകരെല്ലാം ഞങ്ങളതിനായി സമർപ്പിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ മനോഭാരത്തോടിരിക്കുന്ന, രോഗികളായിരിക്കുന്ന, രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. രക്ഷിക്കപ്പെടാത്തവർ കർത്താവിനെ കണ്ടറിയണം. യേശുവിൻ്റെ ആ നായകത്വത്തിന് കീഴിലേക്ക് കടന്നു വരുന്ന ഒരു സൗഭാഗ്യകരമായ ആത്മജീവിതത്തിന് വേണ്ടി അവരെ ഒരുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്നവരെ കത്ത ബലപ്പെടുത്തണമേ. ഇന്നും ഒരു പരാജയപ്പെട്ട ക്രിസ്ത്യാനിയാണെങ്കിൽ ഇന്ന് രാത്രി മുതൽ യേശുവിൻ്റെ കർത്തൃത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലം പുതുതായി തീർന്നിരിക്കുന്നുള്ള ആ പുതു കർത്താവെ ക്രമത്തിലേക്ക് കടന്നു വരുവാൻ, ആഹ്ലാദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സംതൃപ്തിയുടെയും ക്രിസ്തുവിലുള്ള ധൈര്യത്തിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. അങ്ങനെയുള്ള എല്ലാവർക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹെവലി ഹാബ്സ് മീഡിയയ്ക്കായും ക്രൈസ്തവ എഴുത്തുപുരയ്ക്കായും സ്തോത്രം. നിന്റെ മക്കളുടെ സേവനത്തെയും അനുഗ്രഹിക്കണം. സകല മഹത്വവും മാനം പുകച്ച് അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിലും ഇതേ സമയത്ത് തുടർന്നുള്ള പഠനത്തിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.